എല്ലാവർക്കും നമസ്കാരം. പി എസ് സി എക്സാംഗ്രാക്കർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ പോയിൻ്റാണ്, അടുത്തിടെ ക്ഷയരോഗം ബാധിച്ചവരെ തിരിച്ചറിയുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എമിലിയ റോ മാഗ്ന ഗ്രാൻഡ്പിക്സ് ജേതാവാണ് ലൂയിസ് ഹാമിൽട്ടൺ. രാജ്യത്തെ ആദ്യത്തെ എലിവേറ്റർ റെയിൽവേ ട്രാക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ റോത്താങ്ങിലാണ്. 2020 നടക്കുന്ന ഖേലോ ഇന്ത്യ ഗെയിംസിനോടും ഹരിയാന ദിനത്തിനോടും അനുബന്ധിച്ച് ഹരിയാന സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഖേലോ ഹരിയാന മൊബൈൽ ആപ്പ്. അപ്പോൾ അടുത്തിടെ ക്ഷയരോഗം ബാധിച്ചവരെ തിരിച്ചറിയുന്നതിനായി ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. എമിലിയ റോ മാഗ്ന ഗ്രാൻഡ്പിക്സ് ജേതാവാണ് ലൂയിസ് ഹാമിൽട്ടൺ. രാജ്യത്തെ ആദ്യത്തെ എലിവേറ്റർ റെയിൽവേ ട്രാക്ക് പ്രവർത്തനം ആരംഭിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ റോത്താങ്ങിലാണ്. 2020 നടക്കുന്ന ഖേലോ ഇന്ത്യ ഗെയിംസിനോടും ഹരിയാന ദിനത്തിനോടുമനുബന്ധിച്ച് ഹരിയാന സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഖേലോ ഹരിയാന മൊബൈൽ ആപ്പ്. അടുത്ത പോയിൻ്റാണ്, 2020 വിയന്ന ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ജേതാവാണ് ആൻഡ്രേ റൂബ്ലെവ്. മഹാരാഷ്ട്ര സംസ്ഥാനത്തെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ച ജോബ്സ് പോർട്ടലാണ് മഹാജോബ്സ് പോർട്ടൽ. മഹാരാഷ്ട്രയിൽ പുതിയ വ്യാവസായിക നിക്ഷേപങ്ങൾ ആകർഷിപ്പിക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മഹാ പർവാന പദ്ധതി. അപ്പോൾ 2020 വിയന്ന ഓപ്പൺ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ജേതാവാണ് ആൻഡ്രേ റൂബ്ലെവ്. മഹാരാഷ്ട്ര സംസ്ഥാനത്തെ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ച ജോബ്സ് പോർട്ടലാണ് മഹാജോബ്സ് പോർട്ടൽ. മഹാരാഷ്ട്രയിൽ പുതിയ വ്യാവസായിക നിക്ഷേപങ്ങൾ ആകർഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മഹാപർവാന പദ്ധതി. അടുത്ത പോയിന്റാണ്, 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് പോൾ സക്രിയ. കേരള ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഫലം പരിശോധിക്കുന്നതിനായി ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഭാഗ്യ കേരളം. സംസ്ഥാനത്തെ ആദ്യ എസ്കലേറ്റർ കം എലിവേറ്റഡ് ഫുട് ഓവർ ബ്രിഡ്ജ് പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് പോൾ സക്രിയ. കേരള ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഫലം പരിശോധിക്കുന്നതിനായി ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഭാഗ്യ കേരളം. സംസ്ഥാനത്തെ ആദ്യ എസ്കലേറ്റർ കം എലിവേറ്റർ ഫുഡ് ഓവർ ബ്രിഡ്ജ് പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ്. അടുത്ത പോയിന്റാണ്, കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ലോകത്തിലെ മികച്ച സർവകലാശാലകളൊന്നായി ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ആഗോള റാങ്കിങ്ങിൽ ഇടം നേടിയ കേരളത്തിലെ സർവകലാശാലയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. ഇടുക്കി ജില്ലയിലെ മികച്ച പച്ചക്കറി കർഷകയ്ക്കുള്ള കൃഷിവകുപ്പ് പുരസ്കാരം ലഭിച്ച വനിതയാണ് ലൂസി തോമസ്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ ലോകത്തിലെ മികച്ച സർവകലാശാലകളൊന്നായി ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ആഗോള റാങ്കിങ്ങിൽ ഇടം നേടിയ കേരളത്തിലെ സർവകലാശാലയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. ഇടുക്കി ജില്ലയിലെ മികച്ച പച്ചക്കറി കർഷകയ്ക്കുള്ള കൃഷിവകുപ്പ് പുരസ്കാരം ലഭിച്ച വനിതയാണ് ലൂസി തോമസ്. അടുത്തായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ച് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രണ്ടാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ടയർ പാർക്ക് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് എവിടെയാണ്? മൂന്നാമത്തെ ചോദ്യമാണ്, അലയൻസ് എയറിൻ്റെ
സിഇഒയായി നിയമിതയാകുന്ന ആദ്യ വനിത ആരാണ്? നാലാമത്തെ ചോദ്യമാണ്, ഏറ്റവും അധികം ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്ന അമ്പയർ എന്ന നേട്ടം സ്വന്തമാക്കുന്ന അമ്പയർ ആരാണ്? അപ്പം ഉത്തരം അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക, ഉത്തരമറിയാത്തവർ കഴിഞ്ഞ ദിവസം വീഡിയോ പോയി കാണുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.